ഹലോ, കശ്യപ ആയുർവേദയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആയുർവേദ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് കശ്യപ ആയുർവേദ. ആയുർവേദം അറിവുകളുടെ അക്ഷയ ഖനിയാണ്. ആയുർവേദ സംബന്ധമായും ആരോഗ്യ സംബന്ധമായുള്ള അറിവുകൾ മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി കശ്യപ ആയുർവേദ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടണും എനേബിൾ ചെയ്യൂ. നന്ദി. ഹലോ, ഇന്നത്തെ വിഷയം ഫംഗസ് ബാധയാണ്. മനുഷ്യനെ പലതരത്തിലുള്ള ഫംഗസുകൾ ബാധിക്കുന്നുണ്ട്. ബാക്ടീരിയകളെ പോലെ തന്നെ പലതരത്തിലുള്ള ഫംഗസുകൾ മനുഷ്യ ശരീരത്തിൽ ബാധിക്കുന്നു. മനുഷ്യനെ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള മൃഗങ്ങളെയും ഫംഗസുകൾ ബാധിക്കുന്നുണ്ട്. മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്കും ഫംഗസ് പകരും. അതുപോലെ തന്നെ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും ഫംഗസ് പകരും. നമ്മുടെ ശരീരത്തിലെ കെരാറ്റിനൈസ്ഡ് ആയ സ്ട്രക്ചറുകൾ, അതായത് കെരാറ്റിൻ കൂടുതലുള്ള, കെരാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ തൊലിക്ക് കറുത്ത നിറം കൂടുതൽ നൽകുന്ന ഒരു പദാർത്ഥമാണ് കെരാറ്റിൻ. അത്തരം കെരാറ്റിനൈസ്ഡ് ആയിട്ടുള്ള ഏരിയകളിൽ, അതായത് സ്കിന്ന്, അതുപോലെ നഖം, മുടി മുതലായിട്ടുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായും ഫംഗസ് ബാധിക്കുന്നത്. തൊലിയിലെ എപ്പിഡെർമിസ് എന്ന ഭാഗത്താണ് പ്രധാനമായും ഈ ഫംഗസുകൾ ബാധിക്കുന്നത്. പ്രധാനമായും മൂന്ന് തരത്തിൽ മനുഷ്യനെ ബാധിക്കുന്ന ഫംഗസുകളുണ്ട്. ഒന്ന് മൈക്രോസ്പോറോൺ, പിന്നൊന്ന് ട്രൈക്കോഫൈറ്റോൺ ആൻഡ് എപ്പിഡെർമോഫൈറ്റോൺ. ഇങ്ങനെ മൂന്ന് തരത്തിലാണ് ഫംഗസുകൾ ഉള്ളത്. ചില ഫംഗസുകളൊക്കെ മനുഷ്യനെ ബാധിക്കുന്നതാണ്. ഇതിന് ആന്ത്രപ്പോഫിലിക് എന്നാണ് പറയുന്നത്. മൃഗങ്ങളെ ബാധിക്കുന്ന ഫംഗസുകൾക്ക് സൂവിലിക് എന്ന് പറയും. മണ്ണിൽ വളരുന്ന ഫംഗസുകൾക്ക് ജിയോഫിലിക് എന്നും പറയും. മനുഷ്യന് മൃഗങ്ങളിൽ നിന്നും മണ്ണിൽ നിന്നും ഫംഗസ് ബാധ ഉണ്ടാകാം. അതുപോലെ മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്കും ഫംഗസ് ബാധ പടരും. ഇന്ത്യയിൽ വലിയൊരു ശതമാനം ഫംഗസുകളും ട്രൈക്കോഫൈറ്റോൺ റുബ്രം എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആന്ത്രപ്പോഫിലിക് ഫംഗസ് ആണ്. അതായത് മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് പകരുന്ന ഒരു തരത്തിലുള്ള ഫംഗസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഈ ഫംഗസിന്റെ പ്രത്യേകത, ഈ ഫംഗസ് വളരെ പെട്ടെന്ന് പകരുന്നതല്ല, പകരാനുള്ള ഇവയുടെ ശേഷി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്ലോലി, കുറെ കാലം കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ഫംഗസുകൾ പൊതുവെ പടരാനുള്ളൂ. എങ്കിലും ചില ആൾക്കാർക്ക് ഇത്തരം ഫംഗസ് ബാധകൾ പടരാനുള്ള സാധ്യത കൂടുതലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർ, പ്രതിരോധശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർ, പ്രതിരോധശേഷി കുറയ്ക്കുന്ന മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നവർ, അല്ലെങ്കിൽ സ്റ്റിറോയിഡ് പോലത്തെ മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നവർ, പ്രതിരോധശേഷി കുറയ്ക്കുന്ന തരത്തിലുള്ള പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ, ഉദാഹരണത്തിന് പ്രമേഹം പോലത്തെ എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവർ, ഇവർക്കൊക്കെയാണ് പ്രധാനമായും ഈ ഫംഗസ് ബാധ വന്നു കഴിഞ്ഞാൽ വളരെയധികം പടരുന്നതും ചികിത്സിച്ച് കഴിഞ്ഞാലും പിന്നെയും പിന്നെയും റിപ്പീറ്റ് ആവുന്നതും കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഈ ഫംഗസ് ബാധകൾ ഉണ്ടാകുന്നത് ഇത്തരം പ്രതിരോധശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാരിലാണ്. ഫംഗസ് ബാധ പ്രധാനമായും കാണുന്നത് ചൂടും നനവും ഒരുപോലെ ഉള്ള സമയങ്ങളിലാണ്. അതായത് വേനൽക്കാലത്ത്, വേനൽക്കാലത്ത് നമ്മൾ ധാരാളം വിയർക്കുന്നത് കൊണ്ടും അന്തരീക്ഷത്തിലെ ചൂട് ഉള്ളത് കൊണ്ടും വേനൽക്കാലത്ത് ഫംഗസ് ബാധ ധാരാളമായി കാണുന്നു. അതുപോലെ മഴക്കാലത്തും, മഴക്കാലത്തും നനവ് ഈർപ്പം അധികമായിട്ടുള്ളത് കൊണ്ടും ഫംഗസ് ബാധ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ടീനിയ ക്രൂറിസ് എന്ന് പറയുന്ന തുടയിടുക്കുകളിലും നമ്മുടെ ഗ്രോയിൻ ഭാഗങ്ങളിലും, അതായത് രണ്ട് കാലും ചേരുന്ന ഭാഗത്തുള്ള ഫംഗസ് ബാധ, സാധാരണ ഈ ഫംഗസ് ബാധ ടീനിയ ക്രൂറിസ് എന്ന് പറയുന്ന ഒരുതരം ഫംഗസ് ബാധയായിട്ടാണ് കാണുന്നത്. കൂടുതലായും സ്ത്രീകളെക്കാൾ പുരുഷന്മാരിലാണ് ഈ ഫംഗസ് ബാധ കൂടുതൽ കാണുന്നത്. അതുപോലെ തന്നെ അഡോളസന്റ് ഏജ്, അതായത് കൗമാരപ്രായക്കാരായിട്ടുള്ള ആൺകുട്ടികളിലും ഒക്കെയാണ് പ്രധാനമായും ഈ ഫംഗസ് ബാധ കാണുന്നത്. തടിച്ച ആൾക്കാർക്ക് കൂടുതലായി, മെലിഞ്ഞവരെക്കാൾ കൂടുതൽ തടിച്ച ആൾക്കാർക്ക് ഫംഗസ് ബാധ കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ വിയർപ്പ് അധികമായി ഉള്ളവരിലും ഇത്തരം ഫംഗസ് ബാധ കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ ക്ലീൻലിനെസ് ഒരു പ്രധാന ഘടകമാണ് ഈ ഫംഗസ് ബാധ വരുന്നതിൽ. അതായത് ഒരാൾ ഉപയോഗിക്കുന്ന വസ്ത്രം മറ്റൊരാൾ ഉപയോഗിക്കുക, ടവലുകൾ മാറി മാറി ഷെയർ ചെയ്ത് ഉപയോഗിക്കുക, അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ദിവസം ഇട്ട വസ്ത്രം തന്നെ മറ്റൊരു ദിവസം ഇടുക, അങ്ങനെയുള്ള അവസ്ഥകളിലാണ് പ്രധാനമായും ഫംഗസ് ബാധ കൂടുതലായി
കാണുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായും ചുമന്ന പാടുകളാണ്. തുടയിൽ ചുമന്ന പാടുകൾ ഉണ്ടാവുക, ചൊറിച്ചിൽ ഉണ്ടാവുക. പുതുക്കെ ഈ ചുവന്ന പാടുകൾ തുടയുടെ മറ്റു ഭാഗങ്ങളിലേക്കും മുമ്പിലേക്കും ബാക്കിലേക്കും ഒക്കെ വ്യാപിക്കുക. വ്യായാമം ചെയ്യുക, അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ഈ ഫംഗസ് ബാധ അധികമായി വരുന്നതായിട്ട് കാണാം. ചിലപ്പോൾ സ്കെയിലി ചൊറിഞ്ഞ സമയത്ത് പുതുക്കെ പൊടിഞ്ഞു വരുന്നതായിട്ടോ അല്ലെങ്കിൽ റാഷ് പോലത്തെ ഫോർമേഷൻ ഉണ്ടാവുന്നതായിട്ടോ ക്രാക്കുകൾ സ്കിന്നിൽ ക്രാക്കുകൾ വരുന്നതായിട്ടോ ചെറിയ അങ്ങനെ മുറിവുകൾ പോലെ ക്രാക്കുകൾ ഉണ്ടാവുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. ഇത് ഇല്ലാതാക്കാൻ വേണ്ടി പ്രധാനമായും ചെയ്യേണ്ടത് പ്രധാനമായും ക്ലീൻലിനെസ് വൃത്തി കൃത്യമായി പാലിക്കണം എന്നുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വസ്ത്രങ്ങളുടെ കാര്യത്തിൽ ഒരു ദിവസം ഇട്ട വസ്ത്രം വീണ്ടും ഉപയോഗിക്കാതിരിക്കുക, മറ്റൊരാളുടെ വസ്ത്രങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക, ടവലുകളൊക്കെ കോമൺ ആയിട്ടുള്ള ടവലുകളുടെ ഉപയോഗം അവസാനിപ്പിച്ച് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടവലുകൾ ഉപയോഗിക്കുക, ടവലുകൾ വൃത്തിയായി ക്ലീൻ ചെയ്യുക ഡെയിലി, അതുപോലെ വസ്ത്രങ്ങൾ നല്ല വെയിലത്തിട്ട് ഉണക്കുക, പിന്നെ ഫംഗസ് ബാധയുള്ള ഭാഗം ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം വൃത്തിയായി കഴുകുക, കഴുകിക്കഴിഞ്ഞാൽ അവിടെ നനവ് വരാതെ തുടച്ച് ഒപ്പി വെക്കുക, എപ്പോഴും നനവ് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക, നനഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, അതുപോലെ ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് പോലത്തെ ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക, അതുപോലെ ചൊറിച്ചിൽ ഫീലിംഗ് ഭയങ്കരമായിട്ടുണ്ടായാൽ പോലും കഴിവതും ചൊറിയാതിരിക്കുക. കാരണം ചൊറിയുമ്പോൾ ഇത് പടരുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ചൊറിയുമ്പോൾ അത് നമ്മുടെ നഖത്തിന് ഇടയിലൊക്കെ വന്നിട്ട് ഇത് മറ്റ് ശരീരഭാഗങ്ങളിലേക്കും കൂടി ഈ ഫംഗൽ ഇൻഫെക്ഷൻ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈകൾ എപ്പോഴും വൃത്തിയായി കഴുകുക. ഇത് മാറുന്നതിന് വേണ്ടി നമ്മൾ ആന്റി ഫംഗൽ ആയിട്ടുള്ള ഫംഗസിന് എതിരായിട്ടുള്ള ഓയിൻമെന്റുകൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഓയിൻമെന്റുകളോ എണ്ണകളോ ഒക്കെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അത് ആയുർവേദത്തിലോ അല്ലെങ്കിൽ ആധുനിക വൈദ്യത്തിലോ ഒക്കെ ഇത്തരം മരുന്നുകൾ ഇത്തരം ഓയിൻമെന്റുകളുണ്ട്. അത് ഒരു ഡോക്ടറെ കണ്ട് പ്രിസ്ക്രൈബ് ചെയ്ത് വാങ്ങി അനുയോജ്യമായിട്ടുള്ള ഓയിൻമെന്റുകൾ ഉപയോഗിക്കേണ്ടതാണ്. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ പ്രധാനമായും ഇത്തരം ഓയിൻമെന്റുകളോടൊപ്പം ഈ ഫംഗസ് ബാധ വരാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള സസെപ്റ്റബിൾ ആയിട്ടുള്ള ശരീര പ്രകൃതിയുള്ളവർ, ചില പ്രത്യേകതരം ശരീര പ്രകൃതിയുള്ളവർക്ക് ഇത്തരം ഫംഗസ് ബാധകളെ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അപ്പൊ അത്തരം ആൾക്കാരിലും ഫംഗസ് ബാധയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വീണ്ടും വീണ്ടും ഫംഗസ് ബാധ വരുന്നുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായ രീതിയിലുള്ള ശരീര അവസ്ഥകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഉള്ളിലേക്ക് കഴിക്കുന്നതും ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം. അത് ഒരു ഡോക്ടറെ കണ്ടിട്ട് കൃത്യമായ രീതിയിലുള്ള മരുന്നുകൾ വാങ്ങി കഴിക്കുക. അതോടൊപ്പം നേരത്തെ പറഞ്ഞ ക്ലീൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യുക, വസ്ത്രങ്ങളുടെ കാര്യത്തിലൊക്കെയുള്ള ഉപയോഗം ക്ലീൻ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. ഇനി ഫംഗസ് ബാധ വന്നു കഴിഞ്ഞാൽ ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വെളിച്ചെണ്ണയുടെ ഉപയോഗം കൊണ്ട് ഫംഗസ് ബാധ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഒരിക്കൽ വന്നു പോയി കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും വരാതിരിക്കാൻ വേണ്ടി ആ വന്ന ഭാഗങ്ങളിൽ വെളിച്ചെണ്ണ തേക്കുക, കടുകെണ്ണ തേക്കുക, അതുപോലെ എള്ളെണ്ണ നല്ലെണ്ണ തേക്കുക മുതലായവ ചെയ്യുന്നതിലൂടെ ഇത്തരം ഫംഗസ് ബാധകളെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എണ്ണ തേച്ചാൽ മാത്രം പോരാ, അതോടൊപ്പം നേരത്തെ പറഞ്ഞ ക്ലീൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഒരിക്കൽ ഫംഗസ് ബാധ വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറാൻ മിനിമം ഒരു 20 ദിവസമെങ്കിലും സമയമെടുക്കും. അപ്പോൾ നമുക്ക് ഓൺസ് ഫംഗസ് ബാധ വന്നിട്ട് നമ്മളൊരു ആന്റി ഫംഗൽ ഓയിൻമെന്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഓയിൻമെന്റ് കണ്ടിന്യൂസ് ആയിട്ട് മിനിമം ഒരു 10 to 20 days 10 മുതൽ 20 ദിവസം വരെയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ആ ഓയിൻമെന്റ് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ദിവസം ആ ഒരു സമയത്ത് താൽക്കാലികമായി ഫംഗസ് കുറയുകയും പിന്നീട് ഇത് നിർത്തുമ്പോൾ വീണ്ടും ഫംഗസ് വരികയും ചെയ്യും. തുട ഇടുക്കിലും മറ്റും അമിതമായി വിയർക്കുന്ന ശരീരപ്രകൃതി ഉള്ളവർ ആ ഭാഗങ്ങളിൽ കോട്ടൺ തുണി കൊണ്ടുള്ള പാഡുകൾ വെക്കുന്നത് നന്നായിരിക്കും. കാരണം ആ തുണികൾ ആ ഭാഗത്തുള്ള വിയർപ്പ് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യുകയും അത് പിന്നീട് ആ കോട്ടൺ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ഇത് ഒരു പരിധി വരെ ഇത് പ്രിവെന്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഫംഗസ് ബാധയുള്ള ഭാഗം ഇടയ്ക്കിടയ്ക്ക് കഴുകുക. ഇത് കഴുകുന്നതിന് വേണ്ടിയിട്ട് വേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാം. വേപ്പില ഒരു അറിയപ്പെടുന്ന ഫംഗസ് ബാധയെ ഒഴിവാക്കുന്ന ഒരു മരുന്നാണ്. വെളുത്തുള്ളി അടങ്ങിയ ഭക്ഷണം കഴിക്കുക. മഞ്ഞൾ രക്തശുദ്ധി ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ്. മഞ്ഞൾ ഭക്ഷണത്തിൽ അധികമായി ധാരാളമായി ഉൾപ്പെടുത്തുക. അതുപോലെ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണം, അതായത് സ്കിന്നിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഓറഞ്ച് അതുപോലെ നെല്ലിക്ക മുതലായ ഭക്ഷണം കഴിക്കുന്നത്, പിന്നെ എണ്ണ തേപ്പ് ഒരു ശീലമാക്കുന്നതും ഒക്കെ ഫംഗസ് ബാധയെ ഒരു പരിധിവരെ
ചെറുക്കാൻ സഹായിക്കുന്നതാണ്. അത്യാവശ്യം വെയിൽ കൊള്ളുക, ഒരു പരിധി വരെ ചെറിയ ഇളം വെയിൽ ദിവസവും കൊള്ളുന്നതൊക്കെ ഇത്തരം ഫംഗസ് ബാധകളെ കുറയ്ക്കാൻ സഹായിക്കും. ക്ലീൻലിനെസ് ഒരു പ്രധാന ഘടകമാണ് ഫംഗസ് ബാധയെ സംബന്ധിച്ചിടത്തോളം. സോ ദിവസം രണ്ടു നേരം കുളിക്കുക, റിപ്പീറ്റഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഒരിക്കലും ഉപയോഗിച്ചത് കഴുകാതെ പിന്നീട് ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിർത്തലാക്കുക. അതുപോലെ നമ്മൾ ടവൽ ഉപയോഗിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ ട്രീൻടീനിയ ക്രൂറിസ് എന്ന് പറയുന്ന ഫംഗസ് ബാധ കാലിലുണ്ടാകുന്ന അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറയുന്ന ഒരുതരം ഫംഗസ് ബാധയുണ്ട്, കാലിലുണ്ടാകും ടീനിയ പീഡിയസ് എന്ന് പറയും. അത്തരം ഫംഗസ് ബാധ കാലിലുള്ളവർക്ക്, ഷൂസ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ അത്തരം ഫംഗസ് ബാധ കാലിലുണ്ടായിരിക്കും. സോ കാലിൽ ഉപയോഗിച്ച അതേ തോർത്ത് തന്നെ നമ്മൾ മറ്റ് ശരീരഭാഗങ്ങളിലും ഉപയോഗിക്കുമ്പോൾ അവിടെ നിന്നും ഫംഗസ് ബാധ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതായി കാണാറുണ്ട്. സോ അത്തരം ഫംഗസ് ബാധയുള്ള സ്ഥലത്ത് ഉപയോഗിച്ച ടവൽ ഒരിക്കലും മറ്റ് ഭാഗങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളെ കൂടി ഇത് പടരുന്നതിന് കാരണമാണ്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഫംഗസ് ബാധ ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാവുന്നത്. ഇപ്പോൾ ടീനിയ ക്രൂറിസ് എന്ന് പറയുന്ന കാലിടുക്കിലുണ്ടാകുന്ന ഫംഗസ് ബാധയെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി എല്ലാത്തരം ഫംഗസ് ബാധകൾക്കും നമുക്ക് പ്രയോഗിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, പ്രയോജനപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. കശ്യപ ആയുർവേദ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. നമസ്കാരം.